أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله. بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلامه وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يريد إلى الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يقول الله تعالى في محكم تنزيله: فأعوذ بالله من الشيطان الرجيم. فقلت استغفروا ربكم إنه كان غفارا. يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم جنات ويجعل لكم أنهارا. الله الذي الذي لا شر له ولا ضر. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പ്രഭു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. തക്വ കൈക്കൊള്ളണം എന്നും ആദ്യമായി എല്ലാവരും ഈ സദസ്സിലെ നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ തന്നെ ഉണർത്തുകയാണ് ഉപസീയത്ത് ചെയ്യുകയാണ്. കരുണാവാരിതിയായ നാഥൻ പറഞ്ഞുമറിയാതെയും നാം ഏവരിലും സംഭവിച്ചുപോയ സകല തിന്മകളും പുറത്ത് മാപ്പാക്കി പെരുമാറാം. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ പത്തിലാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ പത്തിലേക്കാണ് നമ്മൾ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ 20 നോമ്പുകൾ, റമദാനിൻ്റെ 20 ദിനരാത്രങ്ങൾ എങ്ങനെയാണോ നമ്മൾ ഉപയോഗപ്പെടുത്തിയത്, നമ്മൾ നിർവഹിച്ച സൽക്കർമ്മങ്ങൾ അള്ളാഹു ഇരു കയ്യമനത്തി അവ സ്വീകരിക്കുകയും
പരലോകത്ത് അള്ളാഹുവും നാം ഏവരെയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരൻ, അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് നാലാളുകൾ അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കടന്നു വന്നു. അതിലൊന്നാമത്തെ വ്യക്തി അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ മഴയില്ലാതെ വിഷമിക്കുന്നു, ജലക്ഷാമം വളരെ രൂക്ഷമായിരിക്കുന്നു, വെള്ളമില്ലാത്തതുകൊണ്ട് കൃഷിയൊക്കെ ഏകദേശം നശിച്ചിരിക്കുന്നു, കൊടിയ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കുമാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും പരിഹാരം താങ്കൾ ഞങ്ങൾക്ക് പകർന്നു തരണം, പറഞ്ഞു തരണം. ഒന്നാമന്റെ ഈ ആവലാതി കേട്ട് ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മറുപടി പറയാതെ രണ്ടാമത്തെ ആളുടെ ആവലാതി കേൾക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ആൾ അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. കടങ്ങളും പ്രാരാബ്ദങ്ങളുമായി ജീവിതം വളരെയധികം പ്രയാസമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്റെ സാമ്പത്തിക പ്രശ്നം നീങ്ങിക്കിട്ടാൻ താങ്കൾ എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കണം. ഹസൻ റളിയല്ലാഹു അൻഹു അതിന് പരിഹാരമൊന്നും പറഞ്ഞില്ല. മൂന്നാമത്തെ വ്യക്തിയോട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ മൂന്നാമൻ പറയുകയാണ്, എന്റെ ദാമ്പത്യം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി, ഇതുവരെ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കൊരു കുഞ്ഞിനെ നൽകിയിട്ടില്ല, ഒരുപാട് കാലമായിട്ട് കണ്ണീരുമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ മനോവിഷമം പരിഹരിക്കുന്നതിന് വേണ്ടി, ദൂരീകരിക്കുന്നതിന് വേണ്ടി താങ്കൾ ഒരു പരിഹാരം നിർദ്ദേശിച്ചു തരണം. നാലാമൻ പറയുകയാണ്, ഞാനൊരു കർഷകനാണ്, ഞാനൊരു കഠിനാധ്വാനിയായ ഒരു കർഷകനാണ്, പക്ഷേ എന്റെ കൃഷിയിൽ വർക്കത്തില്ല, മണ്ണിനോട് മല്ലിട്ട് മണ്ണിനോട് പോരാടി എന്റെ സമയവും അധ്വാനവും ഒക്കെ നഷ്ടപ്പെട്ടത് മിച്ചം, അതുകൊണ്ട് ഒരു കർഷകനായ എനിക്ക് എന്റെ കൃഷിയിൽ വലിയ ലാഭം വേണം, കൃഷിയിൽ വർധനവ് വേണം, അതുകൊണ്ട് താങ്കൾ ഒരു പരിഹാരം നിർദ്ദേശിക്കണമെന്ന് നാലാമനും പറഞ്ഞു. ഈ നാലാളുകളുടെയും ആവലാതി കേട്ടതിന് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു നാലു പേരോടും പറഞ്ഞത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, നിങ്ങൾ പാപമോചന പ്രാർത്ഥന പതിവാക്കുക, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സദസ്സിൽ റബീ ഇബ്നു സ്വൈബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇതെന്താ വളരെ അത്ഭുതകരമായിരിക്കുന്നല്ലോ, നാല് പേരുടെ നാല് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമോ, ഇതെങ്ങനെ ശരിയാകുക? അപ്പൊ റബീ റളിയല്ലാഹു അൻഹുവിനോട് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ റബീഅ, ഞാൻ എന്റെ ഒരു അഭിപ്രായമല്ല ഇവിടെ രേഖപ്പെടുത്തിയത്, ആ നാലാളുകളുടെയും പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചത് എന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യമല്ല, വിശുദ്ധ ഖുർആനിൽ നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയെ പ്രബോധനം നടത്തുന്ന വേളയിൽ പറഞ്ഞിരുന്ന നിർദ്ദേശിച്ചിരുന്ന പരിഹാരം തന്നെയാണ് ഈ നാലാളുകൾക്കും ഞാൻ പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ചില ആയത്തുകൾ, നൂഹ് അലൈഹിസ്സലാമിയുടെ പ്രബോധനം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥനകൾ നിർവഹിക്കണം, അള്ളാഹു ഒരുപാട് പൊറുക്കുന്നവരാണ്.
ഇത് പറഞ്ഞതിന് ശേഷം നൂഹ് അലൈഹി സ്വലാം പറയുകയാണ്, അങ്ങനെ നിങ്ങൾ പാപമോചന പ്രാർത്ഥന പതിവാക്കി കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് അള്ളാഹു മഴ വർഷിപ്പിക്കും. അപ്പൊ ഒന്നാമത്തെ ആള് വന്ന് പറഞ്ഞ എന്താ പ്രശ്നം എന്തായിരുന്നു? ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നില്ല, ജലക്ഷാമമാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒന്നാമത്തെ വ്യക്തിക്ക് പരിഹാരം നിർദ്ദേശിച്ചത്, നീ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന പതിവാക്കുക, ആകാശത്തു നിന്ന് നിനക്ക് മഴകൾ വർഷിപ്പിച്ചു തരും, മഴ വർഷിപ്പിച്ചു തരും. രണ്ടാമത്തെ ആളുടെയും മൂന്നാമത്തെ ആളുടെയും പ്രശ്നത്തിന് പരിഹാരമാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. വയുന്തിദക്കും ബി അംവാൽ, സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു പ്രദാനം ചെയ്യും. മൂന്നാമത്തെ വ്യക്തി വന്നിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നത്തിന്റെ കെട്ടഴിച്ചത്? അദ്ദേഹത്തിന് ഒരു കുഞ്ഞില്ല, ഒരു സന്താനമില്ല എന്നതായിരുന്നു. അള്ളാഹു നിങ്ങൾക്കൊരു സന്താനത്തെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നിങ്ങൾ നടത്തണം. നാലാമത്തെ ഒരു വ്യക്തി കഠിനാധ്വാനിയായ ഒരു കർഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം കൃഷിയിൽ ബർക്കത്തില്ല എന്നതായിരുന്നു. അപ്പൊ ആ വ്യക്തിയോട് അലി റളിയല്ലാഹു ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇസ്തഗ്ഫിറു റബ്ബക്കും, അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം എന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃഷിയിൽ, കാർഷിക വൃത്തിയിൽ അഭിവൃദ്ധി ഉണ്ടാകും. അപ്പൊ ഈ നാലാളുകളുടെയും പ്രശ്നത്തിന് പരിഹാരം ഹസൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം എന്നതാണ്. അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചന പ്രാർത്ഥന പതിവാക്കണം. ഒരുപക്ഷെ സവിശേഷമായി റമദാൻ മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വിശദീകരിക്കപ്പെടുന്നത്, ഓരോ അള്ളാഹുവിന്റെ അടിയാറുകൾക്കും അവരുടെ പാപങ്ങൾ മറ്റു കാലങ്ങളേക്കാൾ വളരെയധികം വിശാലമായിട്ട് പാപമോചന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന ഒരു കാലയളവ് എന്നതാണ്. കേവലം പാപങ്ങൾ പൊറുക്കുന്നതിന്റെ കാര്യം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഐഹിക ജീവിതത്തിന്റെ ജീവിതായോധന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളുടെ ബിസിനസ്സായിക്കൊള്ളട്ടെ, ഒരാളുടെ കൃഷിയായിക്കൊള്ളട്ടെ, ഒരാൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെയും പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നത് ഇസ്തിഗ്ഫാർ, തൗബ എന്ന് പറയുന്ന ഈ രണ്ട് സവിശേഷമായിട്ടുള്ള ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗഫറ എന്ന പദത്തിൽ നിന്നാണ് ഇസ്തിഗ്ഫാർ എന്ന പദം ഉണ്ടായിട്ടുള്ളത് എന്ന് അറബി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഉലമാക്കൾ ഗഫറ എന്ന പദത്തിന് മറയ്ക്കുക എന്നാണ് അർത്ഥം. മറയ്ക്കുക, ഗഫറല്ലാഹു ദംബഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ പാപങ്ങൾ മറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഅകളെ കുറിച്ച് വ്യത്യസ്ത രീതിയിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാം. ആ കൂട്ടത്തിൽ തന്നെ ഖുർആൻ അൽ ഗാഫിർ, അൽ ഗഫാർ, അൽ ഗഫൂർ എന്ന പദങ്ങൾ കൂടുതലായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാം ഖുർആനിൽ. അൽ ഗാഫിർ, അൽ ഗഫാർ, അൽ ഗഫൂർ എന്നൊക്കെ പറഞ്ഞാൽ സൃഷ്ടികളിൽ നിന്നും സംഭവിക്കുന്ന, തന്റെ അടിമകൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ, കരുതങ്ങൾ, അബദ്ധങ്ങൾ അള്ളാഹു കൂടുതൽ പൊറുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തയ്യാറായിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൈകൾ ഉയർത്തുക. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനായാലും ചെയ്യാത്തവനായാലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പാപമോചന പ്രാർത്ഥനയെക്കുറിച്ച്, ഇസ്തിഗ്ഫാറിനെക്കുറിച്ച്, തൗബയെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ, തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അത് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതല്ലേ എന്ന് ആരെങ്കിലും ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം എന്നതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. പണ്ഡിതന്മാര്
ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാമതായിട്ട് വിശദീകരിക്കുന്നത്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ പശ്ചാത്താപമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഒരാളുടെ സിന്മകൾ പൊറുക്കപ്പെടണമെങ്കിൽ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അൽ മആസി സിൽസിലത്തുൻ ഫീ ഉലുഖിൽ ആസി ലാ യഫ്ഖഹു മിൻഹാ അൽ ഇസ്തിഗ്ഫാറു വത്തൗബ. അതായത് തെറ്റ് ചെയ്യുന്നവന്റെ കഴുത്തിൽ കുരുങ്ങിക്കെടുക്കുന്ന ചങ്ങലയാണെന്ത് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് ഒരു തെറ്റ് സംഭവിച്ചു, അയാളുടെ കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സിൽസില ചങ്ങലയാണെന്ത് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇസ്തിഗ്ഫാർ കൊണ്ടല്ലാതെ തൗബ കൊണ്ടല്ലാതെ ആ ചങ്ങലയുടെ കുടുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഴിക്കുകയില്ല എന്നതാണ്. അപ്പൊ ഒരാളുടെ തിന്മകൾ പൊറുക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം എന്നാണ് പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ സംഗതി ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകതയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇസ്തിഗ്ഫാറിനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. തൗഹീദ് വിശദീകരിച്ച കൂട്ടത്തിൽ ഖുർആൻ പറയുകയാണ്, വയലം നിങ്ങൾ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. തൗഹീദാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുകയാണ്, വസ്തഗ്ഫിറു ലിദംബിക, നീ നിന്റെ സിന്മകൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അപ്പൊ തൗഹീദിനോടൊപ്പം ചേർത്ത് വെക്കപ്പെട്ട ഒരു സവിശേഷമായിട്ടുള്ള ഒരു പദമാണ് ഇസ്തിഗ്ഫാർ എന്ന് പണ്ഡിതന്മാർ രണ്ടാമതായിട്ട് വിശദീകരിക്കുകയാണ്. മൂന്നാമത് തന്റെ അടിയാറുകളോട് അള്ളാഹുവിന്റെ അടിമകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്തിഗ്ഫാർ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു ആരാധ്യനോ മറ്റേതെങ്കിലും ഒരർത്ഥത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മൂർത്തികൾക്കോ ഒന്നും തന്നെ ഒരു സൃഷ്ടിയുടെ ഒരു അടിമയുടെ പാപങ്ങൾ പൊറുക്കാൻ സാധിക്കുകയില്ല, അതിനുള്ള കഴിവില്ല. ഒമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്ത് സാധിക്കുകയില്ല, ഇസ്തിഗ്ഫാർ സാധിക്കുകയില്ല എന്ന് മൂന്നാമതായിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. നാലാമത്തേത്, തന്റെ അടിമകൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോഴൊക്കെ അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കുമെന്ന് സ്വഹീഹായ ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ കേട്ട പഠിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ മരുഭൂമിയിൽ തന്റെ ഒട്ടകവുമായിട്ട് കാത്തിരുന്നു, എന്നിട്ട് അയാൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ആ ഒട്ടകത്തിന്റെ പുറത്താണുള്ളത്. അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഏതോ ഒരു സന്ദർഭത്തിൽ ആ ഒട്ടകം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ സമ്പാദ്യവുമായിട്ട് മരുഭൂമിയിലേക്ക് ഓടിമറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഉറക്കം എഴുന്നേറ്റ് നോക്കുന്ന വേളയിൽ തന്റെ ഒട്ടകം കാണാനില്ല, തന്റെ സമ്പാദ്യം കാണാനില്ല. അങ്ങനെ പരിഭ്രാന്തനായി മരണം മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ അതാ ഒരു അത്ഭുതം നടക്കുന്നു, ആ ഒട്ടകത്തെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നു. അദ്ദേഹത്തിന്റെ സമ്പാദ്യം അതാ തിരിച്ചു കിട്ടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അദ്ദേഹം പറയുകയാണ്, അൻ തഅബ്ദി വ അന റബ്ബുക്, ഞാനാണ് നിന്റെ റബ്ബ്, നീയാണ് എന്റെ അടിമ. ഒരാൾ സന്തോഷം കൂടിയിട്ട് നേരെ തിരിച്ചാ പറയുന്നത്, അത്രത്തോളം സന്തോഷം ആ വ്യക്തിക്കുണ്ടായി. ആ വ്യക്തിക്ക് എങ്ങനെയാണോ ആ മണലാരണ്യത്തിൽ, ആ മരുഭൂമിയിൽ, ആ മരുപ്പറമ്പിൽ തന്റെ സമ്പാദ്യവും തന്റെ ഒട്ടകത്തെയും തിരിച്ചു കിട്ടിയാൽ എത്രയാണോ ആ വ്യക്തിക്കുണ്ടാകുന്ന സന്തോഷം, അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് തന്റെ അടിമകൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നത് അള്ളാഹുവിന് സന്തോഷമുണ്ടാക്കുമെന്ന് കരുതി അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്നതാണ്. അഞ്ചാമതായിട്ട് പറയുന്നത്, ഇസ്തിഗ്ഫാർ വൈകിപ്പിക്കാൻ പാടില്ല. ഇസ്തിഗ്ഫാർ തൗബ ചെയ്യുന്നത് ഒരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല, ഡിലേ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അള്ളാന്റെ റസൂൽ അത് വിശദീകരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ആയുസ് അള്ളാന്റെ കയ്യിൽ മാത്രമാണ്. അപ്പൊ ഹജ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ മുമ്പ് വിശദീകരിച്ചല്ലോ, വയസ്സ് 50 കഴിയട്ടെ എന്നിട്ട് ഹജ്ജിന് പോകാം എന്ന് ഒരാൾ തീരുമാനിക്കുന്ന ഒരുപാട് സഹോദരന്മാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ വൈകിപ്പിക്കുന്നത്, ഈ ഡിലേ ആക്കുന്ന ഒരു പ്രകൃതം മനുഷ്യന്മാരുടെ ജീവിതത്തിലുള്ളതാണ്. ഇന്നല്ല, നാളെ ശരിയാക്കാം, നാളെ നന്നാകാം, നാളെ ഖുർആൻ പാരായണം ചെയ്യാം, നാളെ നോമ്പ് നോൽക്കാം ഒക്കെ നാളെ എന്നുള്ളതാണ്.
ഇസ്തിഗ്ഫാറിന്റെ കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഇസ്തിഗ്ഫാർ വൈകിപ്പിക്കാൻ പാടില്ല. കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ സന്തതികൾ മുഴുവൻ തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ് ആദമിന്റെ സന്തതികൾ. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, ഇനി ആ തെറ്റ് ചെയ്യുന്നവരിൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടരാരാണ്, ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ആരാണ്, ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അത്തവ്വാബൂൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ നമ്മൾ വൈകിപ്പിച്ചുകൂടാ, ഇസ്തിഗ്ഫാർ വൈകിപ്പിച്ചുകൂടാ. അതുപോലെ തന്നെ സഹോദരിമാരോട്, സ്ത്രീകളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, യാ നിസാ, യാ മഅശറ നിസാ, അല്ലയോ സ്ത്രീ ജനങ്ങളെ, അല്ലയോ മഹദികളെ, തസദ്ദഖ്ന വഅക്സിർന ലിസ്തിഗ്ഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. സ്ത്രീകളോട് സവിശേഷമായിട്ട് അള്ളാഹു റസൂലോട് പറയണ, അല്ലയോ സ്ത്രീ ജനങ്ങളെ, യാ മഅശറ നിസാ, നിങ്ങൾ എന്ത് ചെയ്യണം? അക്സിർന ലിസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. എന്നിട്ട് തുടർന്ന് പറയുന്ന കാര്യം കുറച്ച് ഗൗരവമുള്ളതാണ്, ഫഇന്നീ റായിതുകുന്ന അക്സറ അഹ്ലിനാർ, നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ് എന്ന് റസൂൽ പറയുകയാണ്. സഹീഹായ ഹദീസാണ് ഇത്. സ്ത്രീ വിരുദ്ധമാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അള്ളാഹു റസൂൽ പറഞ്ഞു, നരകത്തിൽ അഹ്ലിനാർ, നരകവാസികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തസദ്ദഖ്ന, നിങ്ങൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കണം. സ്ത്രീകളോടാണ് പറയുന്നത് ദാനധർമ്മങ്ങൾ നിർവഹിക്കണം. വഅക്സിർന ലിസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അപ്പോ ആ കൂട്ടത്തിലുള്ള ഒരു ഒരു സ്ത്രീ, ഒരു മഹദി എഴുന്നേറ്റുകൊണ്ട് അള്ളാഹു റസൂലിനോട് ചോദിച്ചു, റസൂലെ, എന്തുകൊണ്ടാണ് താങ്കൾ സ്ത്രീജനങ്ങളിൽ ഒരുപാട് പേരെ നരകത്തിൽ കണ്ടത്? നരകവാസികളായിട്ട് എന്തുകൊണ്ടാണ് താങ്കൾ ഒരുപാട് സ്ത്രീകളുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത്? അതുകൊണ്ട് താങ്കൾ അതിനൊരു അഭിപ്രായം പറയണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വതുഖ്സിർന ലഅന, സ്ത്രീകൾ നരകത്തിൽ പോകാനുള്ള ഒരു കാരണം, വതുഖ്സിർന ലഅന, അവർ ശാപവാക്കുകൾ കൂടുതൽ ഉച്ചരിക്കുന്നവരാണ്. ലഅന കൂടുതൽ അവർ പറയുന്നവരാണ്, ശാപവാക്കുകൾ അവർ കൂടുതൽ പറയുന്നവരാണ്. അതുപോലെ തന്നെ വതഖ്ഫുർന ലഅശീറ, ഒരു ഭർത്താവിന്റെ അവകാശങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കാത്തവരാണ്. വതഖ്ഫുർന ലഅശീറ, ഒരു ഭർത്താവിന്റെ അവകാശങ്ങൾ പൂർത്തീകരിക്കാത്തവരാണവർ. എല്ലാവരും അല്ല, പക്ഷേ ചിലവരങ്ങനെയാണ്. വതഖ്ഫുർ ലഅശീറ, ഭർത്താവിന്റെ അവകാശങ്ങൾ പൂർത്തീകരിക്കാത്തവരാണ്. മാത്രമല്ല, ലഅന കൂടുതൽ കൂടുതൽ ശാപവാക്കുകൾ നാവിൽ നിന്നും വരുന്നവരാണ് ഈ സ്ത്രീജനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തസദ്ദഖ്ന, നിങ്ങൾ ദാനധർമ്മങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ വതുക്സിർ ലിസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു സംഗതി, ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള മനുഷ്യന്മാർ നടത്തുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഇസ്തിഗ്ഫാർ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചതിന്റെ ഒരു സൂചനകളും അടയാളങ്ങളും ഒക്കെ ഖുർആനിൽ നമുക്ക് കാണാം. ഖാല റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അപ്പൊ ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അന്ത്യനാൾ വരെയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്ത്? ഇസ്തിഗ്ഫാർ എന്ന് മറ്റൊരു സംഗതിയായിട്ട്, സവിശേഷതയായിട്ട് വിശദീകരിക്കപ്പെടുകയാണ്. മാത്രമല്ല, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ്, ജലത്തിലെ മത്സ്യങ്ങൾ വരെ ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. നന്മ പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇപ്പൊ ഒരു സംഘത്തിന്റെ ഒരു നേതാവ്, ഒരു പള്ളിയിലെ ഒരു പ്രസിഡന്റ്, ഒരു മഹല്ലിലെ ഒരു ഖാദി, ഒരു സ്കൂളിലെ ഒരു നല്ലൊരു അധ്യാപകൻ, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ, ഒരു ഹെഡ്മിസ്ട്രസ് എന്ന് തുടങ്ങിയിട്ട് ഒരു ഗ്രൂപ്പിന്റെ ഒരു ലീഡർ, അങ്ങനെ നന്മകൾ പഠിപ്പിക്കുന്ന ആളുകൾ, ആ നന്മകൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി മുഅല്ലിമുൽ ഖൈർ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തും. ആര്? മറ്റേതെങ്കിലും മനുഷ്യന്മാരല്ല, മറ്റേതെങ്കിലും വ്യക്തികളല്ല. കുല്ലു ഷൈഇൻ ഹത്തൽ ഹീതാനി ഫിൽ ബഹർ, കടലിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ ഈ നന്മ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തും എന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന, നമ്മൾ നല്ലൊരു രക്ഷിതാവാണെങ്കിൽ
നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം, നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം. മുമ്പൊക്കെ ഈ വല്യപ്പയ്യം വല്യമ്മയും എന്നൊക്കെ തുടങ്ങുന്ന വീട്ടിലെ കാരണവരായിട്ടുള്ള ആളുകൾ വേറെ കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആ ശീലങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നല്ലൊരു നേതാവാണെങ്കിൽ തന്റെ അനുയായികൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ കടലിലെ മത്സ്യങ്ങൾ വരെ ആ വ്യക്തിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് വിശദീകരിക്കുകയാണ്. മാത്രമല്ല, ഈ ഇസ്തിഗ്ഫാർ നടത്തുന്നവർക്കുള്ള പ്രതിഫലങ്ങൾ അനവധിയാണ്. നമ്മൾ ഈ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹുവിനോട് കേവലം നമ്മളൊരു ഇസ്തിഗ്ഫാറായിരിക്കും നടത്തുക, പക്ഷെ ആ വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അളവറ്റതാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാമതായിട്ട് പറയുന്നത് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമെന്നതാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ ഹൃദയം മുഴുവൻ നന്മകളായിരിക്കും. ഒരു മനുഷ്യൻ എങ്ങനെയാണ് തിന്മകളിൽ ആറാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകാനുള്ള അടിസ്ഥാന കാരണം ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നില്ല എന്നതാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കറുത്ത പുള്ളി വീടും. ആ തെറ്റ് അയാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ കറുത്ത പുള്ളികൾ വർദ്ധിച്ച് വർദ്ധിച്ച് അതൊരു കരിക്കട്ട പോലെയായി മാറും, ഒരു കറുത്ത കല്ല് പോലെയായി മാറും. പിന്നീട് അതിലേക്ക് ഒരു നന്മയും പ്രവേശിക്കില്ല. പിന്നെ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു വിഷയമേ ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു കറുത്ത പുള്ളി വീഴുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം എന്നതാണ്. രണ്ടാമത്തേത്, ഒരു മനുഷ്യന്റെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കും, പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുമെന്ന് രണ്ടാമത്തെ പ്രതിഫലമായിട്ട് വിശദീകരിക്കപ്പെടുകയാണ്. മൂന്നാമത്തേത്, പൊതുശിക്ഷ നൽകില്ല. പൊതുശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു വിഭാഗത്തെ ഒഴിവാക്കും. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു നാട്ടിൽ അക്രമം ഇങ്ങനെ കൊടികുത്തി വാഴുന്നു, ആ നാട്ടിലെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതാല ശിക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യും? പ്രത്യേകമായിട്ട് രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പൊതുശിക്ഷയിൽ നിന്ന്, അത് ഇഹലോകത്തോ അല്ലെങ്കിൽ പരലോകത്തോ, ആ പൊതുശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല രക്ഷിക്കുമെന്ന് മൂന്നാമത്തെ പ്രതിഫലമായിട്ട് വിശദീകരിക്കപ്പെടുകയാണ്. നാലാമത്തേത്, ശത്രുക്കൾക്കെതിരെ വിജയം നൽകും. നിങ്ങളുടെ ശത്രുക്കൾ, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ശത്രുക്കൾക്കെതിരെ അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് വിജയം നൽകുന്നത് ഇസ്തിഗ്ഫാറിന്റെ കാരണം കൊണ്ടാണ്. ഒരു മുസ്ലിമിന്റെ കട, ഒരു ഹൈന്ദവന്റെ കട, മുസ്ലിമിന്റെ കട ചാമ്പലാക്കിയിരിക്കുന്നു. ആ മനുഷ്യൻ ജീവിതം മുഴുവൻ, ആശ്രയം മുഴുവൻ നശിച്ചുകൊണ്ട് തലയും താഴ്ത്തി വിഷമത്തോടുകൂടിയിരിക്കുന്നു. ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കാലികമായിട്ട് മനുഷ്യനെ നൊമ്പരപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ വംശഹത്യയും വംശീയതയുമായിട്ട് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുണ്ട്, പതിയിരിക്കുന്നുണ്ട്. ആ ശത്രുക്കൾക്കെതിരെ നിങ്ങൾക്ക് വിജയം തരും. എങ്ങനെ? നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ. അഞ്ചാമതായിട്ട് പറയുകയാണ്, ഐഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും, നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വർക്കത്തുണ്ടാകും. അതെങ്ങനെയാണ് ഉണ്ടാകുക? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ്. നരകവിമോചനം സാധ്യമാക്കും ഒരാളുടെ, നരകവിമോചനം സാധ്യമാക്കും. അതിന്റെ തെളിവെന്താ? നേരത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ഹദീസ് പറഞ്ഞല്ലോ, അത് തന്നെയാണ്, നരകവിമോചനം സാധ്യമാക്കും. ഏഴാമത്തേത്, സ്വർഗം ലഭിക്കും. സ്വർഗം ലഭിക്കുന്ന സച്ചരിതരായ ആളുകളുടെ ഗുണങ്ങൾ വിശദീകരിച്ചിട്ട് പറയുകയാണ്, അവർ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്, അവർ സ്വർഗാവകാശികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എട്ടാമതായിട്ട് പറയുന്നത്, അള്ളാഹു ഒരു മനുഷ്യന്റെ ശക്തി വർദ്ധിപ്പിക്കും. ഒരു മനുഷ്യന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് എട്ടാമതായിട്ട് ഇസ്തിഗ്ഫാറിന്റെ പ്രതിഫലമായിട്ട് വിശദീകരിക്കുകയാണ്. ഹൂദ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പ്രബോധനം നടത്തിയിട്ട് പറയുന്നത്, നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ശക്തിയോടൊപ്പം തന്നെ അള്ളാഹു ആ ശക്തിയേക്കാൾ കൂടുതൽ ശക്തി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതിന് ഹൂദ് അലൈഹിസ്സലാം പ്രബോധനം നടത്തുന്നുണ്ട്, ഇസ്തിഗ്ഫാർ നടത്തണം. ഒൻപതാമത്തേത്, നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മഴ നൽകും, മഴ ലഭിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു രാജ്യത്തെക്കുറിച്ച്, ഏതാ രാജ്യം തന്നെ ഓർക്കുന്നില്ല, ആ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ എത്രയോ വർഷമായിട്ട് അവിടെ മഴ വർഷിച്ചിട്ടില്ല, മഴ ലഭിച്ചിട്ടില്ല ആ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മഴ നൽകും. പത്താമത്തേതായിട്ട് പറയുന്നത്, സ്വത്തും മക്കളും അള്ളാഹു സുബ്ഹാനഹു വതാല പ്രദാനം ചെയ്യും. പതിനൊന്നാമത്തേതായിട്ട് പറയുന്നത്, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. പതിമൂന്ന്, ഉപജീവനം. ഉപജീവനം ഒരു മനുഷ്യന്റെ മെച്ചപ്പെടുത്തി കൊടുക്കും.
എന്താ പിന്നെ പറയുന്നത്? എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകും. 14-ാമതായിട്ട് പറയുന്നത്, എത്ര ദുഃഖത്തിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിലും ആ ദുഃഖത്തിന് സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യും എന്നതാണ്. ഇങ്ങനെ 14 ഗുണങ്ങൾ അള്ളാഹുവിനോട്, അള്ളാഹു എന്റെ പാപങ്ങൾ നീ പൊറത്തു തരണമേ എന്ന് മാത്രമായിരിക്കും ഒരു അടിമ പറയുക. അള്ളാഹു എന്റെ തെറ്റുകളൊക്കെ നീ പൊറത്തു തരണമേ എന്ന് മാത്രമാണ് ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ഇരക്കുക. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 14 പ്രതിഫലം, 14 എന്ന് പറഞ്ഞാൽ കുറെ കൂടി നിങ്ങളുടെ വായന വിപുലപ്പെടുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അത് കണ്ടെത്താനും കഴിയും. ഈ 14 പ്രതിഫലമാണ് പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതേ കൂട്ടത്തിൽ തന്നെ ഇസ്തിഗ്ഫാർ നടത്തേണ്ട ചില സന്ദർഭങ്ങളും ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ നടത്തേണ്ട ചില സന്ദർഭങ്ങൾ, അതിൽ ഒന്നാമതായിട്ട് വിശദീകരിക്കുന്നത്, ഒരാൾ അറഫയിൽ നിന്നും, പ്രത്യേകിച്ച് ഈ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഒരാൾ അറഫയിൽ നിന്നതിനു ശേഷം അറഫയിലുള്ള അയാളുടെ നൃത്തത്തിന് ശേഷം ആ വ്യക്തി തിരിച്ചു പോരുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം എന്നതാണ് ഒന്നാമത്തെ സന്ദർഭമായിട്ട് പറയുന്നത്. രണ്ടാമത്തേത്, നമ്മളെല്ലാവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, സദസ്സുകളിൽ നിന്ന് പിരിയുമ്പോൾ, സദസ്സുകളിൽ നിന്ന് പിരിയുമ്പോൾ, മജ്ലിസുകളിൽ നിന്ന് നമ്മൾ പിരിയുമ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തൽ നിർബന്ധമാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയേ പറ്റൂ. സദസ്സ് എന്ന് പറഞ്ഞാൽ അത് കല്യാണ സദസ്സാകാം, അല്ലെങ്കിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു മീറ്റിംഗ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ സംഗമമാകാം. സദസ്സ് എന്ന് പറയുമ്പോൾ എല്ലാം സദസ്സാണ്. നിങ്ങൾ ഒരു നിങ്ങൾ റോഡിന്റെ ഓരത്ത് ഒരു 4 ആളുകളുമായിട്ട് നിങ്ങൾ അല്പനേരം സംസാരിച്ചു, അതൊരു സദസ്സാണ്. അങ്ങനെ ആ സദസ്സിൽ നിന്ന് നിങ്ങൾ വിരമിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഈ എന്താണ് സദസ്സിൽ നിന്ന് പിരിയുമ്പോഴുള്ള പ്രാർത്ഥന എന്നുകൂടി അല്ലാഹു റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഒരു ഹദീസിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് 100 തവണ ഇത് ഈ ഒരു പ്രാർത്ഥന നിർവഹിച്ചു എന്നതാണ്. 100 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു തെറ്റും സംഭവിക്കില്ല. ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അള്ളാഹു അത് ഇടപെട്ടുകൊണ്ട് മാറ്റും. മാസൂമാണ് അള്ളാഹുന്റെ റസൂൽ. പക്ഷെ അള്ളാഹുന്റെ റസൂൽ അത് സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന 100 തവണ. മറ്റൊരു സഹാബി പറയുകയാണ്, റസൂൽ ഇത് ചെല്ലുന്നത് ഞങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നു. ആ സഹാബി എന്ന് പറയുന്നത്, 100 തവണ റസൂൽ ഈ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അപ്പൊ കല്യാണ സദസ്സായിക്കോളട്ടെ, എല്ലാ സദസ്സുകളിൽ നിന്നും പിരിയുമ്പോൾ എന്താണ് അതിന്റെ കാരണം എന്ന് പറയട്ടെ. ഏതെങ്കിലും സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് പരദൂഷണമാണോ? നമ്മൾ എന്തൊക്കെ തെറ്റുകൾ പറയുന്നുണ്ട്, എത്ര സഹോദരന്റെ മാംസം നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്, അതായത് അഭിമാനം ശലപ്പെടുത്തുന്നുണ്ട്, ഇതൊന്നും നമ്മൾ അറിയില്ല. പക്ഷേ ആ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ തന്നെ ഇങ്ങനെ ഈ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ വ്യക്തിക്കുണ്ടാകുന്ന ഗുണം എന്ന് കൂടി അവന്റെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ സദസ്സിൽ നിന്ന് ആ വ്യക്തിക്ക് സംഭവിച്ച എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കും എന്നതാണ്. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, രാത്രിയുടെ അന്ത്യയാമങ്ങളാണ്. ഇന്ന് രാത്രി മുതൽ ഇഅ്തികാഫ് തുടങ്ങുകയാണ്. അവസാനത്തെ 10 ദിവസങ്ങൾ നമ്മുടെ സഹോദരിമാരും എല്ലാവരും വിശ്വാസ സമാജം മുഴുവൻ പള്ളികളിൽ സംഭടിക്കുന്നൊരു സമയം കൂടിയാണ് ഇന്ന് മുതൽ. ഇന്ന് 2-ാമത്തെ 10, ഇന്ന് മുതൽ തന്നെ ഇനി അടുത്ത 10 ദിവസങ്ങൾ അങ്ങനെയായിരിക്കും. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറക്കമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പള്ളികളെ നമ്മൾ സജീവമാക്കും. ആ പള്ളികളെ സജീവമാക്കുമ്പോൾ ആ രാത്രിയുടെ അന്ത്യാമാമം, ഞാൻ ഉറങ്ങാതിരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഞാൻ ഉറങ്ങാതിരിക്കുന്നതിന് അള്ളാഹുവിന് വേണ്ടിയിട്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് കാരുണ്യം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യാമങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറാകണം. 4-ാമതായിട്ട് പറയുന്നത്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. വിശദീകരിക്കുന്നില്ല. 5-ാമത്തേത്, എല്ലാ നമസ്കാര ശേഷവും. നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പറയല്ലോ 3-ാമത്, എന്താണ് പറയാ, അസ്തഗ്ഫിറുല്ലാഹ്. എന്താണ് നല്ലൊരു കാര്യമല്ല നമ്മൾ ചെയ്തത്? നിസ്കാരമല്ലേ നമ്മൾ നിർവഹിച്ച്, പിന്നെന്തിനാ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്? ഒരാൾ തെറ്റ് ചെയ്താലല്ലേ അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ടത്? നിസ്കാരം കഴിഞ്ഞാൽ 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത് ഒരാള് എന്തിനാണ്? 7-ാമത്തെ കാര്യമായിട്ട് ഇതിൽ വിശദീകരിക്കാൻ പോകുന്നത് അതാണ്, ഒരാളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അയാൾ ഇസ്തിഗ്ഫാർ നടത്തണം എന്നതാണ്. ഒരാൾ ഒരു സാധുവിന് ഒരു നേരത്തെ ആഹാരം കൊടുത്തു, അത് കൊടുത്തിട്ട് ആ മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നതോടൊപ്പം തന്നെ അയാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കൂടി പറയണം. എന്താ കാരണം? ആ മനുഷ്യന്റെ മനസ്സിൽ ഇത് 4 ആളെ കാണിക്കാനാണ്, അല്ലെങ്കിൽ ഞാനൊരു ഉദാരവാനാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തതെങ്കിൽ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ നടത്തണം എന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം. നിങ്ങൾ കച്ചവടത്തിലായിക്കൊള്ളട്ടെ, നിങ്ങൾ യാത്രയിലായിക്കൊള്ളട്ടെ,
നിങ്ങളിനി എന്താ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിക്കൊള്ളട്ടെ, നിങ്ങൾ ആളുകളുമായിട്ട് സംസാരിക്കുന്ന വേളയിലായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. 100 തവണ എല്ലാ ദിവസവും ഞാൻ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാ ദിവസവും ഞാൻ 100 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ നടത്തും എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് അർത്ഥമാക്കുന്നത് എന്താണ്? നമസ്കാരം എന്താണ്, എല്ലാ ദിവസവും നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്നതാണ്. ആ കൂട്ടത്തിൽ തന്നെ അവസാനത്തെ 10 ലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അവസാനത്തെ 10-ന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് 2-3 സംഗതികൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഅ്തികാഫാണ്. കഴിയുന്ന ആളുകളൊക്കെ പള്ളിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, 10 ദിവസം ഒറ്റയായ രാവുകളിലാണ് കൂടുതൽ ആളുകളും പള്ളിയിൽ വന്ന് സംഭടിക്കാറുള്ളത്. അവസാനത്തെ 10 ദിവസവും പള്ളിയിലിരിക്കുക എന്നതാണ് പ്രവാചക സുന്നത്തുമായി ഏറ്റവും അടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന്റെ ആ വർഷം 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് അനുഷ്ഠിച്ചു എന്ന് നമുക്ക് ഹദീസിൽ കാണാം. അപ്പൊ കഴിയുന്ന ആളുകളൊക്കെ സഹോദരിമാരും എല്ലാവരും കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ കൂടിയിട്ട് വന്ന് കുട്ടികളെയൊക്കെ നമ്മൾ കൊണ്ടുവരണം, ഇഅ്തികാഫിന് കൊണ്ടുവരണം. കുട്ടികൾ ബഹളം ഉണ്ടാക്കും എന്നൊന്നും കരുതിയിട്ട് കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരാതിരിക്കാനൊന്നും നമ്മൾ പാടില്ല. കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ പഠിപ്പിക്കണം. നമസ്കാരങ്ങളിലൊക്കെ പള്ളിയിൽ സജീവമാക്കണം. മക്കളെ കൂടെ ഇരുത്തി നമസ്കാരമൊക്കെ കാണിച്ചു കൊടുത്താലേ നാളെ നമ്മുടെ സ്ഥാനത്ത് ഈ കുട്ടികൾ ഇവിടെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുകയുള്ളൂ. അപ്പൊ ഇഅ്തികാഫ് നമ്മൾ എന്ത് ചെയ്യുക, പള്ളിയിൽ വന്ന് തന്നെ 10 ദിവസം നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന 83 വർഷത്തെ പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു രാത്രി ഈ 10 ദിവസമാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇഅ്തികാഫ് എന്താണ്, ലൈലത്തുൽ ഖദ്ർ ഞാൻ നേടിയെടുത്തിട്ടേ ഈ റമളാനിനെ യാത്രയയക്കുകയുള്ളൂ എന്ന ഒരു മനസ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ രാത്രികളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ റമളാൻ മാസം വിട പറയാൻ പോകുകയാണ് എന്നൊരു ബോധം ഇന്നു മുതൽ തന്നെ ഉണ്ടാകണം. കാരണം അവസാനത്തെ 2 ദിവസം മുമ്പല്ല ഈ റമളാൻ ഇതാ എന്റെ കയ്യിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നു എന്ന ബോധം ഉണ്ടാകേണ്ടത്. ഈ 10 ദിവസം മുമ്പ് തന്നെ ഇതാ റമളാൻ എന്നിൽ നിന്നും വിട പറയുന്നു. 20 ദിവസം കടന്നുപോയത് നമ്മളൊന്നും അറിയുന്നില്ല. ഇനി ഈ 10 ദിവസം ഏറ്റവും ക്രിയാത്മകമായിട്ട് ഈ റമളാൻ മാസത്തിന്റെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ നല്ല രീതിയിൽ ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് please contact 8547539820.